ആരൊക്കെയായാലും ഇങ്ങനെ വലിച്ചു നീട്ടി ഞങ്ങളിങ്ങനെ സർക്കാർ വിരുദ്ധത പാടും എന്ന് പറയുന്നത് ശരിയല്ല. അതെന്താണെന്നറിയുമോ? ശരിയായ വിവരങ്ങൾ അറിയുവാനുള്ള പൗരന്റെ അവകാശത്തിന് മേലുള്ള നഗ്നമായ കടന്നുകയറ്റാണ്. നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു സമൂഹം നിങ്ങളുടെ ചാനലിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ അവരോട് നീതി പുലർത്തണ്ടേ? നിങ്ങൾ ഞങ്ങളെ വിട്ടേക്കൂ. നിങ്ങൾ അവരോട് നീതി പുലർത്തണ്ടേ? നിങ്ങളുടെ ആത്യന്തികമായ നീതിബോധം അവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കണ്ടേ? അവരോട് നീതി കാണിക്കണ്ടേ? നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ചും പ്രിന്റ് മീഡിയ ഉൾപ്പെടെ നൽകിയിട്ടുള്ള എത്ര വാർത്തകൾ പച്ചക്കള്ളങ്ങളായിരുന്നു, വസ്തുതാ വിരുദ്ധമായിരുന്നു? എന്തിനാണ് വസ്തുതാ വിരുദ്ധമായ പച്ചക്കള്ളങ്ങൾ സർക്കാർ വിരുദ്ധമാണ് എന്ന ഒരൊറ്റ കാരണത്താൽ പടച്ചുണ്ടാക്കി ഈ ജനങ്ങളെ പറ്റിക്കുന്നത്? ഇവിടെ സർക്കാർ സംവിധാനം ദുരുപയോഗപ്പെടുത്തി, ഒരു സ്ത്രീ ദുരുപയോഗപ്പെടുത്തിയെന്ന് മാത്രമല്ല, അത് ഈ കള്ളക്കടത്തിന് ഉപയോഗിച്ചു എന്നുള്ളതാണ്. വി മുരളീധരന്റെ കൂടെ ഒരു സ്ത്രീ ദുബായിക്ക് അല്ലെങ്കിൽ അബുദാബിക്ക് പോകുന്നു, പോയ പോലെ തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. അതിനേക്കാൾക്ക് അവന്റെ പ്രാധാന്യം അതിനകത്തുള്ളൂ. പ്രോട്ടോകോൾ ലംഘനം ഉണ്ടാകും, ഉണ്ടായിരിക്കാം. അതുപോലെ അല്ലല്ലോ ഇവിടെ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന് പറയുന്നു, അറിയില്ല. ഈന്തപ്പഴത്തിന്റെ മറവിൽ കടത്തിയെന്ന് പറയുന്നു, നമുക്കറിയില്ല. അതൊക്കെ ചർച്ചാ വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനായിരിക്കും പ്രാമുഖ്യം കിട്ടുക. അല്ലാണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ബി ജെ പിയെ പേടിക്കുന്നവരാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ശബരിമല വിഷയത്തിൽ മാധ്യമങ്ങൾ എടുത്ത പങ്ക് നമുക്കറിയാം, കൈക്കൊണ്ട നിലപാട് എന്താണെന്ന് അറിയാം. അതിനേക്കാൾ ഉപരി ഇവിടെ ഈ എന്താണ് നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ എല്ലാ മാധ്യമങ്ങളും തന്നെ, എനിക്കിവിടെ ജനം ചാനൽ ഒഴിച്ച് ബാക്കി എല്ലാവരും പൗരത്വ നിയമത്തിനെതിരായ നിലപാടല്ലേ സ്വീകരിച്ചത്. ഡൽഹി കലാപം ഉണ്ടായപ്പോൾ മാധ്യമങ്ങൾ എന്ത് പങ്കുവച്ച്? ഇവിടെ ബി ജെ പി നേതാവിന്റെ ഉടമസ്ഥയിലുണ്ടെന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥയിലുള്ള ഏഷ്യാനെറ്റ് പോലും പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ എന്തെടുത്ത്, ഡൽഹി കലാപത്തിന്റെ കാര്യത്തിൽ എന്ത് നിലപാടെടുത്ത്, അതിനുശേഷവും അവരുടെ നിലപാടിലൊന്നും ഒരു മാറ്റം വന്നിട്ട് എനിക്ക് തോന്നിയില്ല. ഷാരി പ്രഭാരനോ നിഷ പുരുഷോത്തമനോ അയ്യപ്പദാസോ അല്ലെങ്കിൽ വേണുവോ ആരും തന്നെ നിലപാട് മാറ്റിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോ നമ്മുടെ കാഴ്ചയുടെ കുഴപ്പം കൊണ്ടാണോ അറിയില്ല. ഇതൊക്കെ കാലാകാലങ്ങളിൽ ഓരോരുത്തരും ഇത് പറയും. ഇവിടെ റഹീം പറഞ്ഞില്ലേ വ്യക്തിപരമായിട്ട്, ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ച് നമ്മൾ ആരോപണം ഉന്നയിക്കുന്നത് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം പോലും പരിശോധിക്കുന്നത് ശരി. ചാണ്ടി ഉമ്മൻ ഒരു സിനിമാ നടിയുടെ കൂടെ ദുബായിൽ പോയി എന്ന് പറഞ്ഞ് വാർത്ത ദേശാഭയിൽ വന്നാലേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വാരാന്ത്യം നടത്തുന്ന സമയത്താണ്. അതിനെ തുടർന്ന് ചാണ്ടി ഉമ്മന്റെ ഉറപ്പിച്ചു വെച്ച കല്യാണം പോലും മുടങ്ങിയെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ നടന്ന കാര്യമാണ് അല്ലെങ്കിൽ അല്ലാന്ന് പറട്ടെ. ഇത് ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ അങ്ങനെ, ഇനി പോട്ടെ. രമേശ് ചെന്നിത്തലയുടെ മകൻ IAS പാസായതിനെ കുറിച്ച് എന്തൊക്കെ ആക്ഷേപമുള്ളവർ പറഞ്ഞ് അതിന്റെ അകത്ത് വലിയ തട്ടിപ്പുണ്ട് എന്ന് ദുസ്സൂചനയോടുകൂടി വാർത്തകൾ കൊടുത്തില്ലേ? അതിനെക്കുറിച്ച് ചർച്ച നടത്തിയില്ലേ? ഇല്ലാന്ന് പറയട്ടെ. അതേസമയത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ DNA പരിശോധന നടക്കുമ്പോഴോ മയക്കുമരുന്ന് കേസിൽ പ്രതിയാകുമ്പോഴോ ആരും ചർച്ച നടത്തപ്പോൾ അത് വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറഞ്ഞ ആരെങ്കിലും വകവയ്ക്കൂ? ഇതൊക്കെ ഒരു ബാലവിട്ട എല്ലാവർക്കും ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമാണ്. ഇതാണ് പ്രശ്നം. ശ്രീ ജയശങ്കർ സ്വാഭാവികമായും വലതുപക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പറയാവുന്ന കാര്യമാണ്, ശക്തമായ നിലയിലാണ് അദ്ദേഹം പറയുന്നത്. ഇടതുപക്ഷ വിരുദ്ധ നിരീക്ഷകൻ എന്നെങ്കിലും പറയാം. ഞാനത് പറയാൻ കാരണം എന്നറിയാമോ? ശ്രീ ജയശങ്കറിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാൻ ആ നിലയിൽ ഞാൻ മാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ശ്രീ ജയശങ്കർ അങ്ങ് ഈ നിലയിൽ പറയുമ്പോൾ അങ്ങ് സ്വതന്ത്ര നിരീക്ഷകനായി അവതരിപ്പിക്കുകയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൃത്യമായി വിവരങ്ങൾ അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം കൂടിയാണ്. അത് മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഒരിടത്തൊരു CPI-ക്കാരനെ ചോദിക്കാൻ കഴിയുന്ന കാര്യം പറഞ്ഞു അദ്ദേഹം. നിങ്ങൾ എന്താണ് പറയുന്നത്? ഒരാൾ പറയുന്ന അഭിപ്രായമല്ലേ പറയേണ്ടത്? നിങ്ങൾ അദ്ദേഹത്തെ CPI-യുടെ പ്രതിനിധിയായിട്ടാണോ വിളിച്ചത്? നിങ്ങൾ CPI-യുടെ പ്രതിനിധിയായിട്ട് വിളിക്കൂ, എനിക്ക് വിരോധമില്ല. അദ്ദേഹം ആ നിലയിൽ അഭിപ്രായം പറയട്ടെ. വരുന്ന പ്രശ്നം എന്താണ്? അദ്ദേഹം ഒരു സ്വതന്ത്ര നിരീക്ഷകനായി നിങ്ങൾ കൊണ്ടിരുത്തുകയും അദ്ദേഹത്തിന്റെ നാമിലൂടെ ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുകയും ചെയ്യും. ജനങ്ങളതിൽ വിശ്വസിക്കും. കാരണം സ്വതന്ത്ര നിരീക്ഷകനായി നിങ്ങൾ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ വിശ്വാസത്തെ കൂട്ടിക്കൊടുക്കരുത്, അത് ശരിയല്ല. PT തോമസിന്റെ കള്ളപ്പണ വിവാദം തൊണ്ട് സഹിതം പിടിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു MLA ആയിരുന്നു ഓടിയതിരുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, ഓടരുത് അമ്മാവ ആളറിയാമെന്ന് ജയശങ്കർ ആദ്യം എഴുതണേ. അല്ല, എന്നെ ഒരു സാമ്രാജ്യത്വ നിരീക്ഷകൻ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചാലും വലിയ തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശ്രീ PT തോമസ് എറണാകുളം ജില്ലയിലെ ഏറ്റവും സത്യസന്ധനായ ഒരു MLA ആണ്. അദ്ദേഹം ഓടിയിട്ടില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. റഹീമിനെ പോലുള്ളവർ എത്ര ആവർത്തിച്ചാലും ആ കള്ളം സത്യമാവുകയില്ല. അദ്ദേഹം സത്യവിരുദ്ധമായ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. എനിക്കിത് പറയുന്നതിന് മുമ്പ് ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഇതുവരെ പറയാഞ്ഞത്. PT തോമസ് അല്ല അദ്ദേഹത്തിന്റെ നേർ കൈ ചൂണ്ടുന്നവരാണ് അതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം സത്യസന്ധമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഞാൻ തികഞ്ഞ ബോധ്യത്തോടി നെഞ്ചത്ത് കൈവച്ച് പറയുന്നു, PT തോമസ് അല്ല, റഹീമിനെ പോലുള്ള ആളുകളാണ് തെറ്റ് ചെയ്യുന്നത്. അത് പറയാനിട്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമുള്ളത്. അത് ഞാൻ ധൈര്യമായിട്ട് പറയുന്നു. ഞാൻ വലതുപക്ഷ നിരീക്ഷകനോ സാമ്രാജ്യത്വ നിരീക്ഷകനോ ഫാസിസ്റ്റ് നിരീക്ഷകനോ ആയിക്കോട്ടെ, PT തോമസ് അല്ല, അദ്ദേഹത്തിനെതിരെ കല്ലെറിയുന്നവരാണ് തെറ്റുകാർ. എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതിന് ഞാൻ ആരെ പേടിക്കണ്ടേ? ഞാൻ ഈ രാജ്യത്ത് നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരനാണ്. ഞാൻ ഇന്ത്യൻ പൗരനാണ്. എന്റെ അധികാരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിലല്ല, അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും.
അതുകൊണ്ട് വിജയരാഘവൻ പറയുമ്പോഴും അത് ഉണ്ട് എന്ന് പറയുന്ന ആളാണ് ഞാൻ മനസ്സിലായില്ലേ കെ എം മാണി അഴിമതിക്കാരനാണെന്ന് അന്നും ഇന്നും പറയുന്ന ആളാണ് ഞാൻ എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ ഇന്ത്യൻ ഭരണഘടന അവിടെ ഉണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയല്ല ഇന്ത്യൻ ഭരണഘടന